ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോഴ്സ് ഹോറൈസൺ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് BMW ആണ് ഗൈസ്. ഈ ഒരു വണ്ടി റീസ്റ്റോറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ ശശിയുടെ വർക്ക്ഷോപ്പിൽ പോകുന്നു. വണ്ടി മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്യുന്നു. കേരളത്തിലെ നമ്പർ 1 മോഡിഫൈ ചെയ്തൊരു വണ്ടിയായിട്ട് നമ്മളിന്ന് പെയിൻറ് അടിച്ചിറക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് വെച്ചേക്കുന്നത് 250 ലൈക്സ് ആണ്. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പം തന്നെ നമ്മൾ വണ്ടിക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം റണ്ണിങ് കണ്ടീഷനാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ ശശിയെന്നുള്ള വർക്ക്ഷോപ്പിലേക്ക് പോവാണ് ഗൈസ്. പക്ഷേ ഈ വണ്ടിയും കൊണ്ട് പോകുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് സൂക്ഷ്യം കണ്ടൊക്കെ വേണം പോകാനായിട്ട്. പോകുന്ന വഴിക്ക് പോലീസൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി പിടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊരു വധൂരി റേസിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വണ്ടി ഇവിടെ കളഞ്ഞിട്ട് പോയതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ശശിയണ്ണൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ നമ്മൾ പണിഞ്ഞിറക്കി സെറ്റാക്കി ഇറക്കും. അപ്പം ഏത് കളർ പെയിൻറ് അടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. കമോൺ, ഇതിപ്പം ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പോയി. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓ എൻ്റെ മോൻ, ഇതെന്തോടാ മാലപ്പടക്കത്തിന് തിരികൊടുത്തോ? ബേക്കിലെ ഡിഫ്യൂസറിൽ നിന്ന് വരുന്ന തീയും പുകയൊക്കെ കണ്ടോ? സെറ്റല്ലേ, ഒരു രക്ഷയല്ല, വേറെ ലെവലിൽ സെറ്റ്. നോക്കിപ്പോണം നോക്കിപ്പോണം, എൻ്റെ മണ്ടയിലൊന്നും ഒന്ന് കയറരുത്. യെസ്, അപ്പം അതേ നമ്മൾ ശശിയണ്ണൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് ഗൈസ്. എല്ലാവരും റെഡിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഏത് കളർ പെയിൻറ് അടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓ ദൈവമേ, വെള്ളത്തിലണം വെച്ച് നിന്ന് കഴിഞ്ഞാൽ തീർന്നു. എന്ത് പറയുന്നത്? ഇമ്മാതിരി തീയും പുകയൊക്കെയാണല്ലോ വണ്ടിയുടെ ബാക്കിൽ നിന്ന് പോകുന്നത്. ഓ സീൻ സാധനം, പൊട്ടണം, പൊട്ടൽ കണ്ടോ? വണ്ടി ഇത്രയും ഡാമേജ് ആയിട്ട് പോലും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടും അതേപോലെ തന്നെ ആ ഒരു തീയും പുകയൊക്കെ കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി വേറെ ലെവലാവും. എല്ലാവരും റെഡി ആയിട്ടിരുന്നു ഗൈസ്, ഒന്ന് പൊരിക്കും നമ്മൾ. അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ റാമ്പിൽ കൊണ്ടുപോയിട്ട് ഈ വണ്ടി എത്രത്തോളം പെർഫോമൻസും അതേപോലെ എത്രത്തോളം ഹൈറ്റിലും ചാടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ ഈ വണ്ടി എത്രത്തോളം ഹൈറ്റിൽ ചാടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ? ദൈവമേ, എന്ത് പറയുന്നത്? കാലൊന്ന് കൊടുത്തു നോക്കാം, എത്ര സ്പീഡ് കയറാൻ നോക്കട്ടെ. എൻ്റെ പൊന്നളിയോ, ഇപ്പം ചത്തേനെ. എന്തായാലും റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം ഒന്ന് കാല് കൊടുത്തു വെക്കാം. വണ്ടിക്ക് റണ്ണിങ് കണ്ടീഷനിലൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ ടയർ എന്തൊക്കെയോ തകരാറുണ്ട്. ഫ്രണ്ട് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നുണ്ട്. അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്ത് സംഭവിച്ചാലും നമ്മൾ ഇന്ന് ഇതെടുത്ത് പൊളിക്കും, അറിയാമല്ലോ ഗൈസ്. പിടിച്ചിരുന്നോ ചേട്ടന്മാരെ, വണ്ടിയൊക്കെ ഒന്നെടുത്ത് മാറ്റണം. ടർബോ ചാർജറൊക്കെ സൗണ്ട് കേട്ടോ, എൻ്റെ ദൈവമേ. ദേ പോണ വധൂരി, ആ വധൂരി നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. നോക്കാം, കേട്ടടാ, റൈസിനുണ്ടോ? റൈസിനുണ്ടോ? ഉണ്ടോ ഉണ്ടോ, നീ റൈസിനുണ്ടോ? അവനിപ്പോൾ പൊട്ടും ഗൈസ്, അവനെ പൊട്ടിച്ച് കാണിച്ചു തരാം. അവന് ഇപ്പം ഇളവുന്നത് കാണിച്ചു തരാം. അവൻ കയറിപ്പോയി, എന്നാലും പിറകെ ഞാൻ വരും, പിറകെ വന്ന് നിന്നെ ഞാൻ പിടിക്കോടാ. നിർത്ര നിന്റെ വണ്ടി. എൻ്റെ ദൈവമേ, തെങ്ങ് 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 തെങ്ങ്, ചത്ത് 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 ചത്ത്. ഈ വണ്ടിയും കൊണ്ട് ഇപ്പം തൽക്കാലം എന്തായാലും നമുക്ക് റേസിന് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ വണ്ടിയും കൊണ്ട് റേസിന് പോയി കഴിഞ്ഞാൽ തലയും കുത്തി അപ്പുറത്ത് തോട്ടി പോയി വീഴും, അത് കൺഫേം ആണ്. കാര്യം വണ്ടി ടയറും എല്ലാം മൊത്തം ഡാമേജാണ്. പുതിയ ടയറൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് റേസ് നടത്താനായിട്ട്. ആണ്ടത് വധൂരി. യെസ്, അപ്പോൾ അത് നമ്മൾ ശശികളുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അല്ല, എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ശശികളുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ശശികളുടെ കയ്യിൽ വണ്ടി ഏൽപ്പിക്കുന്നു, മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്യുന്നു, സെറ്റായിട്ട് നമ്മൾ പുറത്തിറക്കുന്നു, റേസ് നടത്തുന്നു. എന്നാലും ഇതെന്തോ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അല്ലാതെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് കൊണ്ടല്ല കേട്ടോ ഇത് തീം പുകയൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു എഞ്ചിൻ ഉണ്ട കത്തിപ്പോയി തോന്നുന്നു. കേട്ടോ, എഞ്ചിൻ ഉണ്ട തീ പിടിച്ചതാന്ന് തോന്നുന്നു, തീയും പുകയൊക്കെ വരുന്നുണ്ട്. നോക്കിയേ, ഓ സീൻ സാധനം, ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം പണിപ്പെട്ടാണ് കേസ് നമ്മൾ ഈ വണ്ടി കൊണ്ടുപോകുന്നത്. കാര്യം കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ വളഞ്ഞടിച്ച് ഒരു പോക്കങ്ങ് പോവും. ഒട്ടും കൺട്രോളിംഗ് ഇല്ല, ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതേ ഇല്ല. ദൈവം, ഈ വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ ശശിയുടെ നമ്മൾ ഓടിക്കോ? ആ റിക്കവറി വാനിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ നോക്കാം. എന്തായാലും ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, ചേട്ടാ ഈ വണ്ടിയുടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഹലോ ഹലോ ചേട്ടാ, ഒന്ന് വണ്ടി നിർത്താവോ? ഒരു ഒരു രക്ഷയില്ല ഗൈസ്, അവൻ വണ്ടി നിർത്തത്തില്ല, വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ ഒറ്റയ്ക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ശശിയണ്ണൻ്റെ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. ശശിയണ്ണൻ ഇവിടെ ഉണ്ടാവുമോ എന്നറിയത്തില്ല. എന്തായാലും
ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ചകത്ത് കയറാം. ഗേറ്റൊക്കെ പൂട്ടിയിട്ട് അവിടെ പോയേക്കുവാ. യെസ്, അപ്പോലെ നമ്മൾ ശശിയാനന്ദന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ട് ശശിയാനന്ദന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാനായിട്ട് പോവാണ് ഗൈസ്. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഏത് കളർ പെയിൻറ് അടിക്കണം, ഏത് മോഡൽ ഇറക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വണ്ടി ഇതേ നമ്മൾ ശശിയാനന്ദന്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് പോകണം. ഇനി വണ്ടി കസ്റ്റമൈസ് ചെയ്ത് മൊത്തം റെഡിയാക്കിയിട്ട് കാണാം. അപ്പോഴത്തേക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് അടിച്ച് റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ റാമ്പിലേക്ക് പോവാണ്. നമ്മുടെ സ്പീഡ് ജമ്പും അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസും ചെക്ക് ചെയ്യാനായിട്ട് ശശിയണ്ണ മതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ വരുമ്പോൾ കെട്ടിത്തരാം കേട്ടോ. എന്തായാലും നേരെ 100 110 നമുക്കിന്ന് പൊളിക്കാം ഗൈസ്. ഈ വണ്ടിയും കൊണ്ട് എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്? റേസ് ട്രാക്കിലോട്ട് പോകണോ അതോ വഴിയെ പോകുന്നവന്മാരെ ചലഞ്ച് ചെയ്യണോ? ആടോ. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്ന വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റാണ്. വണ്ടി എത്രത്തോളം സ്പീഡ് കയറുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ മോനെ 240 250 ഒക്കെ ദേ കയറി പോകുന്നു. ദൈവമേ, പിടിച്ചിരുന്നോ? വഴിയെ പോകുന്ന വണ്ടിക്കാരൊക്കെ വണ്ടി ഒന്ന് മാറ്റിത്തരണം. എല്ലാവരും വണ്ടി മാറ്റിക്കോ. എൻ്റെ പൊന്നടിയോ, ഒരു രക്ഷയില്ലാതെ പോക്ക്. ദൈവമേ, ലോറി. എന്തോ ഭാഗ്യം ഇപ്പം ചത്തേനെ. 350 സീൻ സാധനം, പോളി സാധനം ഈ വണ്ടി. ഒരു രക്ഷയില്ലാത്ത കൈപ്പണി. നമ്മുടെ ശശിയാണെൻ്റെ വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ദൈവമേ, അമ്മച്ചി. ആ കാർ കയറാൻ ചത്തും തോന്നു കേട്ടോ. കൺട്രോളിങ് ഒരു രക്ഷയില്ലാത്ത കൺട്രോളിങ് ഗൈസ്. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി മാക്സിമം എത്ര സ്പീഡ് കയറാൻ നോക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ട് നൈസായിട്ട് നമ്മളെ വണ്ടി ഒരു ലോറിയിൽ പോയി തട്ടിയായിരുന്നേ. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ മോനെ, സീൻ സാധനം. 329 330 സീൻ. അയ്യാ, ചത്ത്. ഇപ്പം ചാവും. ഓക്കെ. വഴിയേറ്റി. അങ്ങനെ സ്പീഡ് ടെസ്റ്റിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വന്നേക്കുന്നത് ജമ്പ് ടെസ്റ്റിനാണ് ഗൈസ്. എൻ്റെ മോനെ, ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ശശിയണ്ണൻ വേറെ ലെവല്. എന്തായാലും നമ്മൾ റാം ജമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഇരുട്ടിപ്പോയി ഗൈസ്. എന്തായാലും ഇന്ന് നമ്മൾ ഈ റാം ജമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിന്ന് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യത്തുള്ളൂ. ശശിയണ്ണൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും പുള്ളിയും വരുന്നുണ്ട് നമ്മുടെ റാം ജമ്പ് ചെക്ക് ചെയ്യാനായിട്ട്. എന്തായാലും നമ്മുടെ വണ്ടി ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. റാം ജമ്പിലേക്ക് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. ഒരു രക്ഷയില്ലാത്ത പോക്കായിരിക്കും. ഒന്ന് വണ്ടി ടോപ്പ് സ്പീഡ് എത്ര കയറുമെന്ന് നമുക്ക് ഇവിടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. എന്തായാലും നമ്മുടെ വണ്ടി ഇന്ന് ആ ഒരു റിവർ ക്രോസ് ചെയ്യാനുള്ള എല്ലാ കോൺഫിഡൻസും ഉണ്ടോ എനിക്ക്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ ഈ വണ്ടി എത്രത്തോളം സ്പീഡ് കയറുമെന്ന്? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ റാം ജമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. വണ്ടി ഇത് ചവിട്ടി കയറ്റി. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. കാല് കൊടുത്തു കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞ സാധനം അമ്മാതിരി പവർ. എന്തായാലും ഇൻറ്റീരിയർ ക്യാമറ പോയിട്ട് എത്ര സ്പീഡായി നോക്കട്ടെ. 230 240 റോക്കറ്റ് എഞ്ചിൻ വെച്ചാണ് തോന്നുന്നു ശശിയാണ് നമ്മളെ ഈ തന്നത് വണ്ടി. സീൻ സാധനം. പുഴ ക്രോസ് ചെയ്യണേ. നമ്മളെ വണ്ടികൾ ചാടിയതിനേക്കാളും ഹൈറ്റിൽ ഈ ഒരു വണ്ടി ചാടുന്നുള്ള പ്രതീക്ഷയിലാണ് കേസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കമോൺ. എന്താ ദൈവമേ, അയ്യോ ഇതങ്ങ് എത്തോന്ന് തോന്നില്ലടാ. എന്തായാലും മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി ഇത് റാം ജമ്പിൻ്റെ ചാടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഹൈറ്റിലൊന്നും നമ്മുടെ വണ്ടി ജമ്പ് ചെയ്തിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ തുരുമ്പെടുത്ത് കിടന്ന വണ്ടി ഇപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കരയിലേക്ക് കയറ്റിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ശശിയാണെന്ന് പണിയാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി റാം ജമ്പും അതേപോലെ തന്നെ സ്പീഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്ത ദിവസം ഏതെങ്കിലുമൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഇതേപോലെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.